ലോകമെമ്പാടും അംഗീകരിച്ചതാണ് കോവിഡ് പ്രതിരോധത്തിലെ കേരള മാതൃക എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് അഭിമാനത്തോട് കൂടി തന്നെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആ ലോകം അംഗീകരിച്ച കേരള മോഡൽ കോവിഡ് മാതൃക അല്ലെങ്കിൽ പ്രതിരോധ മാതൃക ഇപ്പോൾ അമ്പെ പാളിപ്പോകുന്നു എന്ന ഒരു ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. കാരണം ആരോഗ്യ പ്രവർത്തകർ, അതായത് കോവിഡ് പോരാളികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് തുടർച്ചയായി കോവിഡ് ബാധയുണ്ടാകുന്നു എന്നത് വലിയ തോതിൽ സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന ഒരു വസ്തുത നമ്മൾ പങ്കുവെക്കേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തെ ആശങ്കപ്പെടുത്താൻ വേണ്ടിയല്ല നമ്മൾ പറയുന്നത്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തോട് നമ്മൾ മുഖം തിരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന ഒരു വസ്തുത തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്ത് രണ്ട് മാസത്തിനിടയിൽ 47 ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് ബാധിച്ചത്. അതേസമയം ഉറവിടം കണ്ടെത്താത്ത കോവിഡ് മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും സംസ്ഥാനത്ത് നിലച്ചിരിക്കുന്നു എന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം കൂടി നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 12 ദിവസത്തിനിടെ വിവിധ ജില്ലകളിൽ 23 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ സ്ഥിതി, ഇപ്പോഴത്തെ സാഹചര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ഇപ്പോൾ ഒരിക്കലും പാനിക് ആകേണ്ട എന്ന് പറയാതിരിക്കാനും വയ്യ, പറയാനും വയ്യ എന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ് സംസ്ഥാനത്തെ ഒരു അവസ്ഥ എന്ന് തന്നെ നമ്മൾ പറയണം. അതായത് ഭൂരിഭാഗവും കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്ത ആരോഗ്യ പ്രവർത്തകരാണ് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ളത്. PPE കിറ്റും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുണ്ടായിട്ടും ഇവർക്ക് രോഗം പടരുന്നതെങ്ങനെയെന്ന കാരണം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ്. ആശങ്ക ശക്തമായതോടുകൂടി സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ തന്നെ, അവരുടെ സംഘടനകളുടെ നേതാക്കൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് തങ്ങളുടെ ആശങ്ക അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വിദഗ്ധ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശുപാർശ നൽകിയത്. വിദഗ്ധ സംഘം കോവിഡ് ആശുപത്രികൾ സന്ദർശിച്ച് അണുബാധ നിയന്ത്രണത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ഉറവിടബാധ അറിയാത്ത രോഗം, അതായത് ഉറവിടം എവിടെ നിന്ന് എന്ന് അറിയാത്ത രീതിയിൽ കോവിഡ് രോഗബാധയുണ്ടായ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലും ഈ വിദഗ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയുന്നു. അതായത് 4 ഉറവിടങ്ങൾ കണ്ടെത്താനാവാത്ത 4 കോവിഡ് മരണങ്ങളാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മരണങ്ങളാണ് പ്രധാനമായും ആരോഗ്യവകുപ്പിന് തലവേദന ഉണ്ടാക്കിയിരിക്കുന്നത്. മരണമടഞ്ഞ, നേരത്തെ കോവിഡിന്റെ വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ മരണമടഞ്ഞ തിരുവനന്തപുരത്തെ പോത്തൻകോട്ടെ ഒരു പോലീസുകാരനായിട്ടുള്ള അബ്ദുൽ അസീസ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 4 ജില്ലയിലെ ഈയിടെ മരണപ്പെട്ട ഒരു വൈദികൻ KG വർഗീസ്, മഞ്ചേരിയിലെ 4 മാസം പ്രായമുള്ള കുഞ്ഞ് നെയ്ഹ ഫാത്തിമ, കൊല്ലം കാവനാട് സ്വദേശി സേവിയർ എന്നിവർ ഈ 4 പേർക്ക് എവിടെ നിന്ന് രോഗം പകർന്നുവെന്ന് ഇതുവരെ ആ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല എന്നതും ഈ സാഹചര്യം വളരെ ഗുരുതരമാണെന്ന് നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് ശ്രമിച്ചെങ്കിലും സംസ്ഥാനത്ത് എമ്പാടും കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടുകൂടി ഇത്തരത്തിൽ ഈ ഉറവിടം കണ്ടെത്താനാകാത്ത മരണത്തിൻ്റെ ഉറവിടം തേടിയുള്ള ഒരു അന്വേഷണം കൂടി നിലച്ചിരിക്കുന്നു എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ ഉറവിടം കാണാതെ മരണപ്പെട്ട 4 പേരും രോഗം മൂർധന്യാവസ്ഥയിലെത്തിയ ശേഷമാണ് ആശുപത്രികളിൽ എത്തിയത് എന്നതുകൂടിയാണ് സാഹചര്യം സ്ഥിതിവിശേഷം വളരെ സങ്കീർണമാക്കുന്നത്. രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത വൈറസ് വാഹകരിൽ നിന്നാകും ഇവർക്ക് രോഗം പടർന്നിട്ടുണ്ടാകുക എന്നൊരു നിഗമനം മാത്രമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പക്കലുള്ളത്. എന്തായാലും ഒരു കാര്യം നമുക്ക് അടിവരയിട്ട് പറയാം, കേരളത്തിലെ സ്ഥിതി അത്ര ആശാവഹമല്ല. ആദ്യം മുതലേ നമ്മൾ കൊട്ടിഘോഷിച്ച കേരള മോഡൽ കോവിഡ് പ്രതിരോധത്തിന് ഇപ്പോൾ പല രീതിയിലും പല മേഖലകളിലും പാളിച്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അതായത് കഴിഞ്ഞ 2 മാസത്തിനിടെ 47 കോവിഡ് പോരാളികൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടായ കോവിഡ് രോഗബാധ, ഒപ്പം തന്നെ സംസ്ഥാനത്ത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഉറവിടമറിയാത്ത സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ, ഒപ്പം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 4 ഉറവിടമറിയാത്ത കോവിഡ് മരണങ്ങൾ, ഇത് 3 കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം വ്യക്തമായി പറയുന്നു, കേരളത്തിൻ്റെ സ്ഥിതി അത്യധികം ആശങ്കാജനകമായി മാറുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല എന്നതാണ് അത്.